Hello, Vidyarthalkum. Puthiya video like Swagadam. Ee varshathe Lbs Nursing and Paramedical degree coursesukalilekkulla 11-amathe allotment prasiddhigarichu. Allotment labhichittulla vidyarthikal 26-aam theyathi vaikittu 5 manikku munpayittu, adhaayathu vaikunnera 4 manikku munpayittu, allotment labhicha collegeil join cheyyanayittu shraddhikkendathaanu. Appol aadyamayittu allotment labhikkunna vidyarthikal token fee payment cheythukondu ningal ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് അവിടെ നിലനിൽക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ, അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ തന്നെ ഏത് കോളേജിലാണ്, ഏത് കോഴ്സിലാണ്, അതുപോലെ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് അടക്കേണ്ടത്, അവിടെ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾ ഓൾറെഡി അടച്ചതാണെങ്കിൽ ഫീ പെയ്ഡ് എന്നും, അതുപോലെ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ അവിടെ എത്ര രൂപയാണ് അടക്കേണ്ടത് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട്, ആ ഒരു പൈസയും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി അടച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേജിന് താഴെയായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ബട്ടൺ കാണാൻ പറ്റും. അതേസമയം ഇതുവരെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് അടക്കാനായിട്ട് അവിടെ താഴെയായിട്ട് തന്നെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്ര രൂപയാണോ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ആയിട്ട് അടക്കേണ്ടത് ആ ഒരു പൈസ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് അടക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ ലഭ്യമാകുന്ന ഫെഡറൽ ബാങ്കിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് കാണാൻ പറ്റും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഫെഡറൽ ബാങ്ക് ശാഖ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇനി അടുത്ത അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തപ്പെടുക 26-ാം തീയതി തൊട്ട് 27-ാം തീയതി വരെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ NOC സർട്ടിഫിക്കറ്റ്, അതായത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പങ്കെടുക്കാം. അതേസമയം ഈ ഒരു അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല, അവർക്ക് സാധാരണഗതിയിൽ നൽകുന്ന രീതിയിൽ ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് NRI കോട്ടയിലേക്കുള്ള അലോട്ട്മെൻറ്റ്, അതായത് NRI കോട്ടയിൽ BSc നഴ്സിംഗ് കോഴ്സിന് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ LBSൻ്റെ റീജിയണൽ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഈ ഒരു NRI കോട്ട സീറ്റിലുള്ള ആ ഒരു ബാക്കിയുള്ള സീറ്റ് ഫില്ല് ചെയ്യുന്നതിനായിട്ട് ആണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അപ്പോൾ 27-ാം തീയതി 11 മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ താഴെ പറയുന്ന ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻ്ററിൽ, അതായത് റീജിയണൽ സെൻറ്റേഴ്സിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1-ാമത്തെ സെൻറ്റർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്, അത് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതുപോലെ തന്നെ കളമശ്ശേരി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ ഒരു റീജിയണൽ സെൻറ്റേഴ്സിൽ നിങ്ങൾക്ക് NRI കോട്ടയിൽ പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റേഴ്സിൽ 27-ാം തീയതി 11 മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേർന്ന് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 11-ാമത്തെ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, നിങ്ങൾ 26-ാം തീയതിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 26-ാം തീയതിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ മറ്റ് ഒറിജിനൽ ഡോക്യുമെൻസും സഹിതം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 hours എടുക്കും. അത് വെബ്സൈറ്റിൽ എഫക്റ്റായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാകുന്നതിനായിട്ട്, ഓൺലൈനായിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ പെട്ടെന്ന് തന്നെ എഫക്റ്റ് ആവുകയും, അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പെട്ടെന്ന് ആ ഒരു വെബ് പേജിൽ, അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ലഭ്യമാവുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് NOC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അതായത് NRI കോട്ടയിലെ നഴ്സിംഗ് സ്പോട്ട് അഡ്മിഷൻ ആയിരുന്നാലും, അതുപോലെ തന്നെ ഇനി അടുത്ത 12th അലോട്ട്മെൻറ്റിനായിരുന്നാലും വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമാണ്, അതായത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിൽ NOC സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാതെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 26-ാം തീയതിയോടെ ആരംഭിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുകയും, അതുപോലെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ 26-ാം തീയതിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യുക.
അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.